നമസ്കാരം. ഈശോ എന്ന സിനിമ പേർ ഈ കേരളത്തിൽ വിവാദമായപ്പോൾ അതിൻ്റെ ചൂടുപിടിച്ച് നിരവധി ചർച്ചകളൊക്കെ സമൂഹത്തിൽ നടക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എറണാകുളത്തുള്ള ഒരു പുരോഹിതൻ, ഒരു കൊച്ചച്ചൻ, അദ്ദേഹം അൾത്താരയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് മതപ്രഭാഷണമല്ല, തികച്ചും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസംഗമൊക്കെ പോലെ തന്നെ ഒരു പ്രസംഗം നടത്തിവിടുകയുണ്ടായി. അത് വളരെ വലിയ രീതിയിൽ ഈ വൈറലാവുകയും ചെയ്തു. കാരണം അത് ഈശോ എന്ന പേരിട്ടാലും കുഴപ്പമില്ല എന്ന രീതിയിൽ നാദൃശ്യനെയും ടീമിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉള്ള ഒരു പ്രസംഗമായിരുന്നു. അത് മതപ്രസംഗം എന്ന് പറയുന്നതിലുപരി ഒരു മാതിരി രാഷ്ട്രീയ പ്രസംഗം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിനുശേഷം ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ വളരെ വലിയ രീതിയിൽ ഈ കൊച്ചച്ചനെതിരെ എതിർപ്പുകളുണ്ടായിട്ടുണ്ട്. സാധാരണക്കാരെ എതിർക്കുന്നത് മനസ്സിലാക്കാം, പക്ഷേ മറ്റു പുരോഹിതർ ഇതിനെ ശക്തമായിട്ട് എതിർക്കുകയുണ്ടായി. അതിനവർക്ക് അതിൻ്റേതായിട്ടുള്ള കാരണവുമുണ്ട്. അതിലൊരു പുരോഹിതൻ ഈ കൊച്ചച്ചനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണമുണ്ട്, നിങ്ങളതൊന്ന് കേട്ടു നോക്കുക. സിനിമയെ സിനിമയായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഇത്രയും കാലം, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് ഓരോ എന്തോ സഹിച്ചിട്ട് തന്നെയാണ് ഈ സഭ വളർന്നു വന്നേക്കുന്നത്. അതുകൊണ്ട് സഹിച്ചിട്ട് തന്നെയാണ് സഭ വളർന്നു, അത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അച്ഛ സഹിച്ചിട്ട് തന്നെയാണ് സഭ വളർന്നു വന്നേക്കുന്നത്. പക്ഷെ നാളെ തൊട്ട് സഹിക്കാനും നാളെ ഈ കുർബാന ചെല്ലാനുള്ള അവിശ്വാസികൾ അവിടെ ഉണ്ടാകണ്ടേ? സഹിച്ചു സഹിച്ച് നമ്മൾ എവിടെ മലബാർ ഭാഗത്തോട്ടൊന്ന് വന്ന് നോക്കച്ച, സഹിച്ച് സഹിച്ച് നമ്മളൊക്കെ എവിടെ എത്തുന്നത്? ഞാൻ ഓരോ മലബാർ ഭാഗത്തോട്ടും ഓരോ ഇടവയെക്കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ പെൺകുട്ടികളെ കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ ഡിഗ്രീസ്, അതായത് അന്യ കാസ്റ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്ന കുറവുകളെ കുറിച്ച് ഞാൻ അച്ഛന് കണക്ക് തരാം. അച്ഛൻ ഇതൊന്നും അറിയാതെ അച്ഛൻ ന്യൂസ് കേൾക്കാറുണ്ട് അച്ഛാ ഡെയിലി? അച്ഛൻ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് അച്ഛാ ഡെയിലി? ഇത് എന്തിന്റെ അടിസ്ഥാനം? ഞാനൊരു വൈദികനാണ്, ഞാനൊരു വൈദികനാണ്, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അച്ഛൻ അൾത്താരെ നിന്ന് പറയാൻ പറ്റാത്ത രണ്ടുമൂന്ന് വാക്കുകൾ ആ വീഡിയോയിൽ അച്ഛൻ സംസാരിച്ചു. അച്ഛ വേദനയായി. പിന്നെ ഒരു മെഷീൻ ദേശത്ത് വർക്ക് ചെയ്യുന്ന എന്നെ പോലെയുള്ള ഈ എന്റെ പട്ടം കഴിഞ്ഞിട്ട് ഇപ്പൊ 6 മാസമായിട്ടുള്ളൂ, പക്ഷെ എന്നെ പോലെയുള്ള ഒരു മെഷീൻ ഏരിയ വർക്ക് ചെയ്യുന്ന ഒരു അച്ഛനായി എനിക്കത് ഫെൽറ്റ് ചെയ്തു. എന്തിന്റെ അടിസ്ഥാനത്തിൽ വാക്കുകൾ പറയുന്നത്? എന്നെ അൾത്താര എന്ന് പറഞ്ഞാൽ എന്താ? അൾത്താരയുടെ വിശദീകരിക്കുന്നവർ വേണം നമുക്ക് സംസാരിക്കാൻ വേണ്ടിട്ട്. അവിടെ ഇങ്ങനത്തെ വാക്കുകളാണോ, പർട്ടിക്കുലർ വേർഡ്സ് ആണോ ഉപയോഗിക്കുന്നത്? അച്ഛന് വീട് അച്ഛൻ പറയുന്ന ഓരോ ടോക്കും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ടോക്കുകളും ഓരോരുത്തരും അച്ഛനെ വിളിച്ച് എന്നൊക്കെ അച്ഛനെ പറയുന്ന ആവശ്യമുണ്ടായിരുന്നോ? അച്ഛന് ഇത് ഇതുവരെ അതിനൊരു തിരുത്തലായിട്ട് ഒരു വീഡിയോ വിട്ടിട്ടോ ഒരു വോയിസോ വിട്ടിട്ടില്ലല്ലോ. അച്ഛൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായ ബോധ്യത്തോടെ തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ അച്ഛൻ ബുദ്ധിമുട്ട്, പക്ഷെ അൾത്താര എന്ന അച്ഛാ ഒരു പബ്ലിക് ഒരു പൊളിറ്റീഷ്യൻ സംസാരിക്കുന്ന രീതിയും ഒരു വൈദികൻ സംസാരിക്കുന്ന രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട് അച്ഛാ. അച്ഛൻ അത് ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യും. ഒരു പൊളിറ്റീഷ്യൻ സംസാരിക്കുന്ന രീതിയും ഒരു വൈദികൻ സംസാരിക്കുന്ന രീതിയും വ്യത്യാസമുണ്ട്. നമുക്കൊരു പൊളിറ്റീഷ്യനെ പോലെ സംസാരിക്കാൻ പറ്റുമല്ലോ അച്ഛാ. അതും അൾത്താരെ നിന്നുകൊണ്ട്, അതും അച്ഛൻ അൾത്താരെയും അതും കുർബാന മത്തി അച്ഛൻ സംസാരിക്കുന്നു. ഒരു ക്യാഷ്വൽ അച്ഛാ എന്താണ് അച്ഛാ പറയേണ്ടത്? വചന വേദി എന്ന് പറഞ്ഞാൽ വചനം വായിക്കാനുള്ള ഏരിയ അച്ഛാ, അല്ലാതെ ക്രിസ്തുവിനെ നിരക്കാത്ത കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ എന്നോട് ചോദിക്കുവാണോ? അച്ഛൻ എന്നൊക്കെ വാക്കുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്? അല്ല അച്ഛൻ, ഞാൻ ചോദിച്ചിട്ട് ക്രിസ്തുവിനെ നിരക്കാത്ത എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്? ക്രിസ്തു നിരക്കാത്ത വാക്കുകളാണ് സംഖ്യ ദൃഷ്ടി. എന്നൊക്കെ അച്ഛൻ വാക്കുകൾ ഉപയോഗിക്കുന്നേ? സംഖ്യയായി പോയി അങ്ങനത്തെ. അത് അച്ഛൻ പർട്ടിക്കുലർ വാക്കുകൾ, ഓരോ വാക്കുകൾ അച്ഛൻ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ തിരുത്തൽ നമ്മളല്ലേ കൊടുക്കണ്ടേ? അച്ഛാ നമ്മളല്ലേ തിരുത്തി കൊടുക്കേണ്ടത്? അച്ഛാ വർഗീയത കാണിക്കുമ്പോഴും അവരെ മത വിദ്വേഷം ഉണ്ടാകുമ്പോഴും അത് തിരുത്തി കൊടുക്കേണ്ടതും നമ്മളല്ലേ? നമ്മളെ സംബന്ധിച്ച് അച്ഛാ എന്റെ കൂടുതലും ഉണ്ട് അച്ഛാ മുസ്ലിമിന്റെ സുഹൃത്തുക്കള്, നല്ല മുസ്ലിം സുഹൃത്തുക്കള്, ഹിന്ദു സുഹൃത്തുക്കളും ഉണ്ട്. മെഷീൻ ഏരിയ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പർട്ടിക്കുലർ പേഴ്സൺസ് ഉണ്ട് സഭയ്ക്കെതിരെ തിരിഞ്ഞവരെ, അവരെ ഡിഫെൻഡ് ചെയ്യുക തന്നെ വേണം. ഈ ഡിഫെൻഡ് ചെയ്യാനുള്ള അച്ഛൻ പറഞ്ഞ കാര്യം ചെയ്തിട്ടുള്ള സംഭവിച്ചു, പക്ഷെ അത് അച്ഛൻ എടുത്ത ഒരു പ്രോപ്പർ വേ, ഒരു വേ അച്ഛന്റെ വേ തെറ്റിപ്പോയതാ. അന്നത്തെ പറഞ്ഞ ഡിഫെൻഡ് ചെയ്യുന്നവരുടെ ശക്തി അച്ഛൻ ക്ഷയിപ്പിച്ച് കളയുകയാണ് ചെയ്തേ.
എനിക്ക് ഒറ്റ വാക്കുള്ളൂ പറയുന്നത്, ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നവരെ ശക്തി ക്ഷയിപ്പിച്ച് കളയുക. അച്ഛാ നാളെ ജനങ്ങളില്ലാതെ പൗരോഹിത്യമില്ല. നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ജനങ്ങളെ വഴിതെളിക്കാനാണ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നാളെ ജനങ്ങളില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, നമ്മൾ ഇന്ന് ഇട്ടിരിക്കുന്ന വേഷഭൂഷാദികൾ, നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഇന്ന് കഴിക്കുന്ന എല്ലാം അതെല്ലാം ജനങ്ങളെ ദാനമാണ്. അല്ല നമ്മുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതല്ല. എന്നിട്ട് ആ ജനങ്ങൾക്കെതിരെ നമ്മൾ തിരിഞ്ഞു വരും. അവര് കഷ്ട അച്ഛൻ മലബാർ റെയിലിലോട്ട് അച്ഛൻ ഒന്ന് ഫോൺ വിളിച്ച് നോക്ക്, ഓരോ ഇടവേയിലോട്ടും നമുക്ക് തിന്നുകൂടിച്ച് ആനന്ദിച്ച് പോകാനുള്ള അല്ല അച്ഛ ഈ പണോ ഈ പ്രസ്ഥാനം ഒന്നും. അച്ഛൻ വളരെ വിഷമമായി അച്ഛൻ്റെ ആ വീഡിയോ കേട്ടിട്ട്. വളരെ വിഷമം എന്ന് പറഞ്ഞാൽ പൗരോഹിത്യത്തേക്ക് ഇന്ന് കാലെടുത്ത് വെച്ച ഒരു ചെറുപ്പക്കാരൻ വൈദ്യർ എന്ന നിലയ്ക്ക് ഞാൻ സംസാരിക്കുന്നു. അച്ഛൻ്റെ വീഡിയോ വളരെ വളരെ വിഷമിപ്പിച്ച അച്ഛാ. അങ്ങനെ അച്ഛൻ എന്തുകൊണ്ട് ഈ കോളുകളും, എനിക്ക് അച്ഛനെ നമ്പറും അച്ഛനെ ഒന്നും അറിയത്തില്ല, പക്ഷെ എനിക്ക് വരെ അച്ഛനെ ഫോൺ കോളുകളും ഫോണിന്റെ നമ്പറും അച്ഛനെ വിളിച്ചെന്ന് പറയാൻ വേണ്ടി എനിക്ക് ഇതാ ഇന്ന് തന്നെ ഒരു 6-7 മെസ്സേജ് വന്നിരിക്കുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞ പിന്നെ. വിഷമമുണ്ട് അച്ഛൻ തിരുത്തണം അച്ഛാ. അത് അച്ഛന് ഞാൻ പറയാം, മതസൗഹാർദ്ദം വേണം. ഒരു മതത്തിൽ ഒരു വിശ്വാസിനെയും ഒരു അന്യ മതത്തിൽപ്പെട്ട ആളുകളെയും നമുക്ക് ശത്രുവായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ അതേ സമയം നമ്മുടെ വിശ്വാസം നമ്മള് കെട്ടി മുറുകെ പിടിക്കുകയും വേണം അച്ഛാ. നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ട് ആര് എന്ത് സ്ഥലിച്ചാലും നമ്മുടെ വിശ്വാസം ഇതാന്ന് പറയണം. അത് അതിനുള്ള ചങ്കൂറ്റം വേണോ അച്ഛാ? അച്ഛന് അതിനുള്ള ചങ്കൂറ്റം അടുത്തരുന്ന് പറയാൻ വേണ്ടിയുണ്ട്, ആൾക്കാരോട് പറയാൻ വേണ്ടിയുള്ള ചങ്കൂറ്റം ഉണ്ട് അച്ഛന്. ഒരു ക്രിസ്ത്യൻ യുവാക്കളുടെ കൂട്ടായ്മ വിളിച്ചിട്ട് നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നുണ്ട്, ഇന്ന സംഘടനയിൽ പോകരുത്, ഇന്ന കണിക്കപ്പെടുന്ന പറയാനുള്ള ചങ്കൂറ്റം ഉണ്ട് അച്ഛന്. അങ്ങനെ പറയുന്ന ഒരു അച്ഛന് ഇങ്ങനെയുള്ള പറയാൻ വേണ്ടി സാധിക്കണം അച്ഛാ. അതാ എനിക്ക് പറയാനുള്ള അച്ഛന്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അച്ഛൻ ചെയ്ത കാര്യം വളരെ മോശം. അച്ഛന് കുറച്ച് പ്രോത്സാഹനം കിട്ടിയെങ്കിൽ അച്ഛാ അത് ഞങ്ങൾ അത് ഞങ്ങളൊക്കെ ഡിഫെൻഡ് ചെയ്യുവാ, ഡിഫെൻഡ് ചെയ്യുവാണ് ജീവിക്കാൻ വേണ്ടി നാട്ടിലൊക്കെ. പക്ഷെ ഞാൻ വൈദികനാണ്, വൈദികൻ മഹിമ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അച്ഛനേക്കാൾ ജൂനിയറാണ് എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അച്ഛന്റെ ആ ടോക്ക് വളരെ ഹീനമായി പോയി, വളരെ ഹീനം. പൗരോഹിത്യ വൃഷ്ടിക്ക് ചേർന്ന ഒരു വർത്തമാനം അല്ല അച്ഛൻ സംസാരിച്ചിരിക്കുന്നത്. എനിക്ക് ഇത്ര അതിൽ കൂടെ, ഞാൻ ഒരു സംഘടനയുടെ ഭാഗമല്ല, ഞാൻ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമല്ല, ഇൻഡിവിജ്വൽ ആയിട്ട് മിഷൻ പ്രദേശത്ത് മിഷൻ വർക്ക് ചെയ്യുന്ന ഒരു വൈദികനാണ് ഞാൻ. എന്റെ ഓക്കെ അച്ഛാ, അത്ര എനിക്ക് പറയാനുള്ളു. അച്ഛൻ ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞതിന് ഒരു തിരുത്തൽ വീഡിയോ ഇട്ടിരിക്കണം അച്ഛാ. ഇല്ല പൗരോഹിത്യ അച്ഛാ അവര് കല്ലെടുത്ത് എറിയുന്നത്, വിഷമമുണ്ട് അച്ഛാ, അതുകൊണ്ടാ പറയുന്നത്, പൗരോഹിത്യാണ് അവർ കല്ലെടുത്ത് എറിയുന്നത്. ഓക്കെ അച്ഛാ. ഈ ഫോൺ വിളിച്ച് സംസാരിച്ച ഈ പുരോഹിതൻ സമകാലീന കേരളത്തിന്റെ ഇപ്പോൾ നടക്കുന്ന ചില സംഗതികളൊക്കെ കൂട്ടിവെച്ചുകൊണ്ടാണ് ഈ അച്ഛനോട് സംസാരിക്കുകയും ചില അവസരങ്ങളിലൊക്കെ അദ്ദേഹത്തിന് മറുപടിയില്ലാതെ നിശബ്ദനായിട്ട് അതെല്ലാം കേട്ട് നിൽക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇങ്ങനെയാണ് മനുഷ്യർ ചിന്തിച്ചു തുടങ്ങുന്നതും മുൻപ് ഉണ്ടായിരുന്ന ചില രീതികളിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്നതൊക്കെ അവരുടെ അനുഭവമാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.